ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ? എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ, കം ഓൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വന്ന അതാ ഒരു കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്റർവ്യൂവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാലോ. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം ജോലിക്ക് ആവശ്യമില്ല. കാരണം ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുക, അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവസരം കിട്ടുമല്ലോ. അവസരം തരാമെന്നുള്ള വാഗ്ദാനം ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എടുത്തു പോകുന്നത്. നമുക്ക് വീണ്ടും അടുത്ത ആളുകളുടെ അടുത്ത് ചെന്ന് അവരുടെ അഭിപ്രായം കേൾക്കാം. ഓക്കെ. നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരെയും അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെയൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചു, അവരെയൊക്കെ നമുക്ക് സംസാരിച്ചു. അപ്പോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം വീട്ടിൽ കിടന്ന് കുറെ കഷ്ടപ്പെടുന്ന കുറച്ച് വോളണ്ടിയർമാരുണ്ട്. നമുക്ക് അവരുടെ നമുക്ക് തിരക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ എല്ലാവരൊക്കെ. നല്ല തിരക്ക് തന്നെയാണ്. വോളണ്ടിയേഴ്സ് കാര്യവാസ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നോണ്ട് തന്നെ വളരെ വളരെ എളുപ്പമുള്ള രീതി തന്നെയാണ്. നിങ്ങൾ പാടുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും നല്ല മഴക്കുണ്ട്. എല്ലാവരും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകിച്ച് പാടില്ല. തീർച്ചയായും ഒരു പ്രൗഡ്നസ് തോന്നുന്നുണ്ട്. കോളേജിലുണ്ടെങ്കിലും ഞങ്ങളുടെ കോളേജിൽ അതും ഞങ്ങൾ നടത്തിയ ഉടനെ 1600 ഉള്ള ആൾക്കാർ വരികയാണെന്നൊക്കെ പറഞ്ഞു. അതെ, വളരെ പിന്നെ നമ്മുടെ പിള്ളേരുടെ ആ ഒരു എനർജി തന്നെ നമുക്ക് നോക്കാം. ശരിക്കും അവരെല്ലാരും ഹാപ്പിയാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഇന്റർവ്യൂസ്, എല്ലാവരും നല്ല കോൺഫിഡൻസ്.